ഹലോ വ്യൂവേഴ്സ്, ഏവർക്കും ലാക്കിൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡില് നമ്മള് എന്നത്തെയും പോലെ തന്നെ ഒരു യാത്ര പോവുകയാണ് കേട്ടോ. ഇന്നത്തെ യാത്ര വളരെ എക്സൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ നമ്മള് ചെറിയ ഒരു നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങള്, കുഞ്ഞു കുഞ്ഞു കാഴ്ചകള് അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സോ എല്ലാരും റെഡിയാണല്ലോ, ലെറ്റ്സ് ട്രാവൽ ടുഗദർ. സോ നിങ്ങൾക്കാണ് ഞാൻ ക്യാമറ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് എഴുതിയിരിക്കുന്നു. അപ്പോ അതൊരു മോളാണ്, ഡോട്ട് മോളിലാണ് നമ്മളിപ്പം പോണത്. ഡോട്ട് മോള് അത്യാവശ്യം അർജന്റീനയില് നല്ല ഒരു മോൾസില് ഒന്നാണ്. ബിഗസ്റ്റ് മോൾ എന്ന് ഞാൻ പറയില്ല, ബിഗസ്റ്റ് മോൾ ഇസ് ഇൻ ദ സെന്റർ ആക്ച്വലി. അപ്പം കോവിഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏവർക്കും ഈ ഡോട്ട് മോൾ കാണിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, സോ നമ്മള് ഡോട്ട് മോളില് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോ കാർ പാർക്കിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മള് അകത്ത് കയറാൻ പോവുകയാണ്. അപ്പൊ എങ്ങനെയായിരിക്കും, ഞാനൊരു 5-6 മാസങ്ങൾക്ക് ശേഷം, 6 ആണോ 8 മാസമായെന്ന് തോന്നുന്നു കേട്ടോ, ഒരു മോള് കണ്ടിട്ട് തന്നെ. അപ്പൊ ഒരു കൊച്ചു കുട്ടിക്കുള്ള കൗതുകം ഉണ്ടല്ലോ, ആ ഒരു ഇതിലാണ് ഞാനൊരു ആ ഒരു എക്സൈറ്റ്മെന്റ് മനസ്സിലുണ്ട്. മാസ്ക് ഇട്ട കാരണം അത് കാണത്തില്ല കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം അകത്ത് ഇപ്പം ക്രിസ്മസിന്റെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും, ഈ വർഷത്തെ ഡെക്കറേഷൻ, പിന്നെ എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ ഇതിനകത്ത്, മീൻസ് വിൻഡോ ഷോപ്പിംഗ്. എനിക്ക് വിൻഡോ ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പൊ സോ ഞാൻ കൂടുതൽ പറഞ്ഞ് വാചകം അടിച്ച് കൊല്ലുന്നില്ല, നമുക്ക് മോളിനകത്തോട്ട് കാണാം. എനിക്ക് ഞാനിപ്പോ ഈ ഒരു വ്യൂ നിങ്ങളെ എടുത്തു കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എവിടെ പോയാലും എല്ലാവർക്കും അറിയാം ആദ്യം തരുന്നത് ഇല്ല അമ്പലത്തില് പ്രസാദം മേടിക്കാൻ നിൽക്കുന്ന പോലെ സാനിറ്റൈസർ ആണ് നമുക്ക് ആദ്യം തരുന്നത് അല്ലെ. ഇപ്പൊ എല്ലായിടത്തും ആ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മളിങ്ങനെ കൈ നീട്ടുമ്പോ ഒന്നീ നമുക്ക് ഒരു പ്രസാദം അല്ലെങ്കിൽ തീർത്ഥം, അല്ലെങ്കിൽ നമുക്കിപ്പോ ക്രിസ്മസ് കാലഘട്ടത്തിലാണെങ്കിൽ സാന്താക്ലോസ് ആയിട്ട് വരുന്ന ആൾക്കാര് നമുക്ക് സ്വീറ്റ്സ് അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെയല്ല, എവിടെ ചെന്നാലും നമുക്ക് ആദ്യം ഇന്നാണ് കൈനീട്ടു സാനിറ്റൈസർ. സോ അങ്ങനെ ഒരു കാലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, കാലം മാറിയ പോക്കെ. നമുക്ക് അപ്പം കയറി ചെന്നപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് സാന്റയുടെ ഒരു വീൽ കാർട്ട് ഹൗസ്, ഒരു മോഡലാണ് നമുക്ക് കാണുന്നത്. അപ്പം ഇവിടെ മെയിൻ ആയിട്ട് ക്രിസ്മസ് ആയത് കാരണം കുട്ടികൾക്കാണ് മെയിൻലി അട്രാക്ഷൻസ് മോഡൽസിലല്ലേ. അപ്പോ എല്ലാ വർഷവും ഇതേപോലെ സാന്റ ഇവിടെ ഇന്ന ഒരു സമയം, അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് അടുക്കുന്ന സമയം, കുറച്ചു ദിവസങ്ങളിൽ ഇത്ര സമയത്ത് കുട്ടികൾക്ക് ഒരു എന്താ പറയാ, ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് സാന്റയോടൊപ്പം ഫോട്ടോ എടുക്കാം, സാന്റ സ്വീറ്റ്സ് കൊടുക്കും കുഞ്ഞുങ്ങൾക്ക്, അതോടൊപ്പം തന്നെ അവരുടെ എന്താ പറയാ ലെറ്റേഴ്സ് കൊടുക്കാം സാന്റയ്ക്ക്. കാരണം വെച്ചാൽ നമ്മുടെ ഗിഫ്റ്റ്, നമുക്ക് ഇന്ന ഗിഫ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു എന്താ പറയാ, കുഞ്ഞുങ്ങൾക്ക് ഒരു ഫെയറി ലോകം ഉണ്ടല്ലോ, എന്താ പറയാ ഒരു സ്വപ്ന ലോകം കുഞ്ഞുങ്ങളുടെ. അപ്പൊ എന്റെ കുഞ്ഞാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട് ഒരു ലെറ്റർ ആയിട്ടുണ്ട്, എനിക്ക് വേണ്ട ഇന്നൊരു സംഭവം, എനിക്ക് ഇന്ന കളിപ്പാട്ടം വേണം, ഡിയർ സാന്റ എനിക്ക് ഇന്ന കളിപ്പാട്ടം വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സാധനമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫെയറി ലോകം ഉണ്ട് കുഞ്ഞുങ്ങൾക്ക്. കാരണം വെച്ചാൽ ഒരു ഐതിഹ്യം ഉണ്ടല്ലോ, 24-ാം തീയതി വൈകുന്നേരം സാന്റ ക്ലോസ് വന്നിട്ട് നമുക്ക് നമുക്കുള്ള ഗിഫ്റ്റ് രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് ഗിഫ്റ്റ് കൊണ്ട് ക്രിസ്മസ് ട്രീയുടെ അടുത്ത് വെച്ചിട്ട് പോകും എന്നുള്ള ഒരു ഐതിഹ്യം എല്ലാ കുഞ്ഞു മനസ്സുകളിലും ഉള്ള കാരണം ആ ഒരു ഇത് വെച്ചിട്ടാണ്, ആ ഒരു സന്തോഷത്തിലാണ് കുഞ്ഞുങ്ങള് മോൾസിലേക്ക് വരുന്നതെന്ന് തന്നെ പറയാം സാന്തയെ കാണാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം വിൻഡോ ഷോപ്പിങ്ങിന്റെ ഒരാളാണ്. ഞാനിപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് 10 ഡ്രസ്സ് വലിച്ചു വാരി ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയെടുക്കുന്ന ആളാണ് അല്ല, മെയിൻലി ഞാന് വിൻഡോ ഷോപ്പിങ്ങിൽ കാണുന്ന ഡിസ്പ്ലേ ചെയ്യുന്ന അത് നോക്കി എടുക്കുന്ന ഒരാളെന്ന് പറയും, ഒരു അത്ഭുത ജീവി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നോക്കുന്ന ഫീമെയിൽസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ.
ഞാൻ എനിക്ക് ഒരു ഷോപ്പിംഗ് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനകത്ത് സാധനം എടുത്തിട്ട് ആ കടയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നായിരിക്കും എന്റെ ഷോപ്പിംഗ് ഞാൻ സെലക്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം. അപ്പൊ നമ്മൾ സാറയുടെ ജസ്റ്റ് ഒരു വ്യൂ ആണ്, ഞാനിപ്പോ ഒന്നും വാങ്ങിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെയിറ്റ് ലൂസ് ചെയ്യാനുണ്ട്, എല്ലാവരെയും പോലെ തന്നെ. ഞാൻ ഈ വർഷം തകർക്കും എന്ന് പറഞ്ഞിട്ട് വരുന്നത്, എന്നിട്ട് January 1 തൊട്ട് ഞാൻ ഇപ്പം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നിന്നിട്ട് എന്നിട്ട് ഒന്നും നടക്കാറില്ല. പക്ഷെ എല്ലാ വർഷത്തെ പോലെ അല്ല ഈ വട്ടം നമ്മൾ കുറച്ചിരിക്കും. അങ്ങനെ വെയിറ്റ് ലോസ് ജേർണി ആഗ്രഹിക്കുന്നവരെല്ലാം ഇനി അങ്ങനത്തെ ഒരു എപ്പിസോഡൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതെല്ലാം കണ്ടു വെച്ചതേ ഉള്ളൂ. അപ്പം അടുത്ത വ്യൂസ് നമുക്ക് കാണാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോ ഒരു ബ്യൂട്ടി സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. അതില് എനിക്ക് എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ. എന്റെ ഇതിലെന്ന് പറഞ്ഞ ഒരു സ്ത്രീനെ സുന്ദരിയാക്കുന്നത് അവൾക്ക് നാച്ചുറൽ ആണ് എപ്പോഴും നല്ലത്. പക്ഷെ അഥവാ നിങ്ങൾക്ക് മേക്കപ്പ് ഇടണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു ലൈറ്റ് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മുഖത്ത് ഒരു ജസ്റ്റ് ഒരു കുറച്ചൊരു പ്രകാശം, അല്ലെങ്കിൽ ഒരു ഒത്തിരി ഒരു എന്തൊരു ചേഞ്ച് വരും. നാച്ചുറൽ ആണ് എപ്പോഴും നല്ലത്. പക്ഷെ എന്തെങ്കിലും നമ്മുടെ പൊടിക്കൈകളില് പരീക്ഷിക്കാൻ ഇഷ്ടമുള്ളവർ ജസ്റ്റ് നിങ്ങൾ ഒരു പൗഡർ ഇട്ടിട്ട് ഒരു ലിപ്സ്റ്റിക് ഇട്ട് നോക്കൂ, നിങ്ങളുടെ മുഖം നല്ലതായിട്ട് മാറണോ, ചേഞ്ച് ഇരുന്നാൽ കാണും. അപ്പൊ ലിപ്സ്റ്റിക്കിന്റെ ആശയനാണ് ഞാൻ. പിന്നെ കാരണവന്മാരായിട്ട് നമുക്ക് നല്ലൊരു കോലം ഉണ്ടായത് കാരണം ബ്രൂട്ടീഷ്യന്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊക്കെ നോക്കി അയവിറക്കി പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നിരിക്കും. പിന്നെ ടെസ്റ്റ് ആൻഡ് ട്രയൽ ഒന്നും ഇവിടെ നടക്കത്തില്ല കോവിഡ് കാരണം. അതുകൊണ്ട് അവർ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ട്രയൽ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല, കോഴ്സിന് ഒന്നും നടക്കത്തില്ല എന്ന് അർത്ഥം. പിന്നെയൊക്കെ നമ്മളിപ്പം കാണുന്ന കുറച്ച് ഗാഡ്ജറ്റ്സിന്റെ സെക്ഷനാണ്. ഇപ്പൊ പുതിയ ആപ്പിളിന്റെ പ്രോ 11 അത് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി പുതിയത് വരാനുണ്ട്, അതിന്റെയൊക്കെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചെടുത്ത് സോറി ഗാഡ്ജറ്റ് എനിക്ക് നിലനിൽക്കത്തില്ല. ഒരു സെൽഫോൺ ഉള്ളത് തന്നെ നമ്മൾ എത്ര തവണ തറയിട്ട് പൊട്ടിക്കുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് നമ്മൾ ഈ ആപ്പിളിന്റെ പ്രോയിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ എന്റെ ഇത് എനിക്കറിയാം ഞാൻ എത്ര നാള് അത് സൂക്ഷിച്ചു വെക്കുന്നത്. അതുകൊണ്ട് നമ്മള് ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയുക കൺകുളിരെ എല്ലാ ഗാഡ്ജറ്റും കണ്ട് അവിടുന്ന് ഇറങ്ങി. കുറച്ചങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് ഗംബോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാൻഡി ഉണ്ടല്ലോ, പലതരത്തിലുള്ള ക്യാൻഡി ഷോപ്പ് കണ്ടു. അപ്പം ഗംബോൾ എന്ന് പറഞ്ഞ ക്യാൻഡി, ഈ ക്യാൻഡിയുടെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കണ്ടിട്ടുണ്ടായിരിക്കും, നമുക്ക് എല്ലാവരും കാണുന്ന കാര്യങ്ങൾ തന്നെ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കോയിൻ ഇടുക, അതിങ്ങനെ കറങ്ങി കറങ്ങി വന്നിട്ട് നമുക്ക് അത് എടുത്ത് കഴിക്കാം. അപ്പം കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ക്യാൻഡീസും കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പം കുറെ നടന്ന് കുറെ ഞങ്ങള്
കാണാനുള്ളതും പിന്നെ കുറച്ച് ഹസ്ബൻഡിന് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്താ പറയാ, തളർന്നു എന്ന് പറയാം, വിശക്കാൻ തുടങ്ങി. അപ്പൊ ഫുഡ് കോർട്ടിലോട്ട് പോയി, ഞങ്ങള് ഭക്ഷണം ഓർഡർ ചെയ്തു. അവർക്ക് കുഞ്ഞിന് KFC ആണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ ചിക്കൻ്റെ ആളാണ് ആള്. അപ്പം അത് ഓർഡർ ചെയ്തു. എനിക്ക് ഞാന് ചൈനീസ് ഫുഡ്, എനിക്ക് ഫ്രൈഡ് റൈസ് ടൈപ്പ് അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. റൈസിന്റെ ആളാണ്. നമ്മുടെ നാട്ടിലെ ഫുഡ്, നമ്മളെ റൈസിന്റെ ചോറിന്റെ ആൾക്കാരാണല്ലോ. അപ്പം റൈസ് കൊണ്ടുള്ള എന്ത് സംഭവമാണ് ഞാൻ മെയിൻ ആയിട്ട് ഓർഡർ ചെയ്യാറ് എവിടെ പോയാലും. അതാണ് എന്റെ ഈ ഒരു എന്താ പറയുക, സൗന്ദര്യത്തിന്റെ രഹസ്യം, റൈസ് എന്ന് പറയാം. ഞാൻ ചുമ്മാ പറഞ്ഞേട്ടോ. പക്ഷെ എനിക്ക് നാട്ടില് നമ്മളെ മെയിൻ ആയിട്ടുള്ള സ്റ്റേബിൾ ഫുഡ് റൈസും അല്ലെങ്കിൽ മരച്ചീനി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ അതൊക്കെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എവിടെ പോയാലും ഫുഡ് അങ്ങനെയുള്ള സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാനാണ് നോക്കുന്നത്. ഫുഡ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ എല്ലാവരും എനർജറ്റിക് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ യാത്ര മുന്നോട്ട് നമുക്ക് നീങ്ങാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യൂണിവേഴ്സൽ ഗാർഡന്റെ ഒരു ക്രീം അല്ലെങ്കിൽ പെർഫ്യൂം ഷോപ്പ് എന്ന് തന്നെ പറയാം, അങ്ങനെ ബ്യൂട്ടി ഷോപ്പാണത്. അപ്പം അവിടെ നല്ല പെർഫ്യൂംസ്, ക്രീംസ്, ബോഡി ക്രീം അല്ലെങ്കിൽ നമ്മുടെ ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മേക്കപ്പ് അല്ല, അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് അതുള്ളത്. പെർഫ്യൂംസ് ആണെങ്കിലും ക്രീം ആണെങ്കിലും ബോഡി ലോഷൻസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എല്ലാം വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ഒരു ഒരു കടയാണ്, ഒരു ഷോപ്പാണ്, നല്ലൊരു ബ്രാൻഡഡ് കടയാണെന്ന് പറയാം. അപ്പൊ ഞാനത് ആദ്യം വിൻഡോ ഷോപ്പിംഗിൽ പതിവുപോലെ നമ്മളെ ഡിസ്പ്ലേ കണ്ടിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അത് വളരെ നല്ലതാണ് പിമ്പിൾസും ആക്നെ മാർക്കും പോകാൻ വേണ്ടിയിട്ട്. അത് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ കേൾക്കാറുണ്ട്, പല റിവ്യൂസ് കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്കും അത് മേടിക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ കടയുടെ അകത്തോട്ട് കയറി നമ്മളെ ഡിസ്പ്ലേ കണ്ട് ആ സാധനം മേടിച്ചു. അകത്ത് കയറിയപ്പോഴാണ് ഒരു ഇന്ത്യൻ ടച്ചാണ് ഈ ഒരു കടയ്ക്ക് മൊത്തം. അപ്പൊ ഞാനിങ്ങനെ അവിടുത്തെ ലേഡിയോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു കൂടുതലും ഇന്ത്യൻ സ്റ്റഫ്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡഡ് കടയിൽ ഇത് കാണുന്നത്. അപ്പൊ എന്താന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ എന്റെ ഓണറിന് ഇന്ത്യൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അവര് അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഗണേഷ എന്ന് പറഞ്ഞ ചെറിയൊരു ബ്രാൻഡും പിന്നെ കുറെ നമ്മുടെ ചന്ദനത്തികൾ, അഗർബത്തികളും, ഇൻസിസ്റ്റിക്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് സെൽ ചെയ്യുന്നുണ്ട് ഈ യൂണിവേഴ്സൽ ഗാർഡനകത്ത് തന്നെ. അപ്പൊ അത് കണ്ടപ്പോ വളരെയധികം സന്തോഷം തോന്നി. നമ്മള് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു അർജന്റൈൻ ആളും ഒരു യുവതി ഉണ്ട് എന്ന് അറിയുന്നതിൽ നമ്മളുടെ നാടിനെ സ്നേഹിക്കുന്ന നമുക്ക് അഭിമാനമല്ലേ അല്ലേ എപ്പോഴും. അപ്പൊ ഐ ഫീൽ സോ പ്രൗഡ്. അതൊക്കെ മേടിച്ച് ഞാൻ ട്രീ ട്രീയുടെ ഓയിലും ക്ലെൻസറും അതൊക്കെ മേടിച്ചിട്ട് ഞാൻ പിന്നെ അടുത്ത യാത്രയിലോട്ട് പോവാണ്. നമ്മുടെ ഇപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ കുറെയൊക്കെ വിൻഡോ ഷോപ്പിംഗ് ആയിരുന്നു, കുറച്ചൊക്കെ ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മള് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ എന്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ചേട്ടന്റെ വെയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഹോ ഇതെന്താണെന്നുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും തോന്നുന്നുണ്ടായിരിക്കും എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ കാണിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂട് കാലമാണ്, ഇപ്പോ ഇവിടെ മഞ്ഞുകാലമല്ല. എല്ലാരും ചോദിക്കാറുണ്ട് മഞ്ഞുണ്ടോ അവിടെ, മഞ്ഞുണ്ടോ ഇവിടെ മഞ്ഞില്ല. വേണം സെറസിൽ ഡിസംബർ സമയത്ത് സിറ്റിയിലെ ക്യാപിറ്റലിൽ മഞ്ഞില്ല. നിങ്ങൾ സൗത്ത് റീജിയൻ പാറ്റഗോണിയ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ മഞ്ഞുണ്ട്. നമ്മുടെ നാട്ടിൽ മൂന്നാർ അല്ലെങ്കിൽ ഊട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ മഞ്ഞ് ഉള്ള സീസൺ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് മഞ്ഞുണ്ട്. പക്ഷെ സിറ്റിയിൽ ഒരിക്കലും ബ്യൂണസ് അയറസിൽ മഞ്ഞ് വീഴാറില്ല, ഇതുവരെ ആയിട്ടും അങ്ങനെ വീണിട്ടില്ല. അപ്പോ അങ്ങനെ മഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ ചോദിക്കലും നിങ്ങൾ എന്റെ വ്ലോഗിൽ അങ്ങനെ മഞ്ഞുള്ള സ്ഥലത്ത് പോകാനായിട്ട് ഞാൻ അല്ലെങ്കിൽ പോകണം സൗത്തിൽ പാറ്റഗോണിയിൽ പോകണം. അപ്പൊ ദിവസമായി അങ്ങനെ പോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വ്ലോഗ് വന്നിരിക്കും. അപ്പോ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്.
സിമ്പിൾ സ്വീറ്റ് ഒരു ചെറിയ വ്ലോഗാണ്. അങ്ങനെ വാവ് എന്ന് പറയാനായിട്ടുള്ള കണ്ടന്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവരും എന്നോടൊപ്പം സഞ്ചരിച്ച് എന്നോടൊപ്പം തന്നെ നിന്ന ഒരു ഫീലാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ സന്തോഷം. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്രിസ്മസിന്റെ ഇനിയും വ്ലോഗ് വരാനുണ്ട് കേട്ടോ. അപ്പോൾ എന്റെ ചെറിയ ചെറിയ വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ട് അടുത്ത വീണ്ടും ഒരു വ്ലോഗിലോട്ട് നിങ്ങളെ ക്ഷണിക്കുന്നതായിരിക്കും വൈകാതെ തന്നെ. അപ്പോ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നു. ഓക്കെ, സോ ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്.